കോഴിക്കോട് നിന്നുള്ള വിശദാംശങ്ങളുമായി റിയാസ് ഉണ്ട്. റിയാസ്, നാദാപുരത്തും കോഴിക്കോടും ഒക്കെ കർശന പരിശോധന തന്നെയാണ്. പ്രത്യേകിച്ചും ഇലക്ഷൻ സമയമാണ്, അതുകൊണ്ട് തന്നെ കേന്ദ്രസേന ഉൾപ്പെടെ എത്തിയാണ് ഈ ഒരു പരിശോധനയൊക്കെ നടത്തുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിശദാംശങ്ങൾ? വിദ്യ, പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ്, ആ കേസിന്റെ പശ്ചാത്തലത്തിലാണ് വടകര നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഇടങ്ങളിൽ ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ കേന്ദ്രസേനയും ചേർന്ന് പരിശോധന നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി നാദാപുരത്ത്, കണ്ണൂർ ജില്ലയിലെ പാനൂർ, കൂത്തുപറമ്പ് എന്നിവിടങ്ങളിലാണ് വ്യാപക പരിശോധന നടത്തിയത്. ബോംബ് സ്ക്വാഡും പോലീസിനൊപ്പമുണ്ട്. ഈ അന്വേഷണം ഇപ്പോൾ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. മാത്രമല്ല, ഈ പിന്നെ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട, അതിന്റെ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ സൂത്രധാരന്മാർ ഒളിവിൽ കഴിയുന്ന ഷിജാലും ഒപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ കഴിയുന്ന വിനീഷുമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുമുണ്ട്. മാത്രമല്ല, ഇതിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുന്നു. ഒളിവിലുള്ള പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുന്നു. ഇതിനിടെയാണ് സംഭവവുമായി ബന്ധമില്ലെന്ന് CPM ആവർത്തിക്കുന്നത്. അപ്പോഴും എതിർപാർട്ടികൾ, എതിർ രാഷ്ട്രീയ സംഘടനകൾ പറയുന്നത് CPMന് തന്നെയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, പ്രതികൾക്ക് CPM ബന്ധമുള്ളതും പാർട്ടിക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. കൂടാതെ ബോംബ് നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ ഷിജാൽ ഒപ്പം തന്നെ അക്ഷയ് ഇവരെയാണ് കണ്ടെത്താനുള്ളതെന്ന് പോലീസ് പറയുന്നുണ്ട്. അതിനിടെ ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റ വിനീഷിന്റെ നില ഗുരുതരമായി തുടരുന്നുമുണ്ട്. ഈ അറസ്റ്റിൽ, നിലവിലെ അറസ്റ്റിലുള്ളവരുമായി ബന്ധപ്പെട്ട് ഇന്ന് തെളിവെടുപ്പിനും പോലീസ് സാധ്യത പരിശോധിക്കുന്നുണ്ട്. CPM പ്രവർത്തകരായ അതുൽ, അരുൺ, ഷിബിൻ ലാൽ എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. കൂടാതെ സായുജ് എന്ന ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തതായുള്ള വിവരവുമുണ്ട്. അതിനിടെയാണ് ഈ പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാപക പരിശോധന നാദാപുരത്തും കൂത്തുപറമ്പിലും പാനൂരിലുമായി പോലീസിന്റെ നേതൃത്വത്തിൽ, കേന്ദ്രസേനയുടെ എല്ലാം നേതൃത്വ സഹകരണത്തോടുകൂടി നടക്കുന്നത്. ഇതിന് ബോംബ് സ്ക്വാഡിന്റെ സഹായവും പോലീസിന് ലഭിക്കുന്നുണ്ട്. വിദ്യ, വ്യക്തമാണ്. പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നാദാപുരത്തും കർശന പരിശോധന തുടരുകയാണ്. പോലീസിനൊപ്പം കേന്ദ്രസേനയും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ എത്തിയാണ് പരിശോധന പുരോഗമിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR.